സുഖമല്ലേ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വീട്ടമ്മമാർക്ക് ഒരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ വീട്ടമ്മമാർ കൂടുതൽ ഉപയോഗിക്കുന്നത് കിച്ചണല്ലേ. ഇപ്പോൾ വീട്ടമ്മമാർ മാത്രമല്ല, ആൺകുട്ടികളും ഉപയോഗിക്കാറുണ്ട് കിച്ചണൊക്കെ. അപ്പോൾ കിച്ചണിൽ നമുക്ക് ഗ്യാസ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല അല്ലേ. കാരണം ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ഒരിക്കലും അടുപ്പിനെ പറ്റി സങ്കല്പിക്കാനേ പറ്റില്ല. അല്ലാത്ത വീടുകളിൽ നമുക്ക് ഇപ്പോൾ ഇച്ചിരി പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഇല്ലാതെ നമുക്ക് ഒരു ദിവസം എങ്ങനെയും കടന്നു പോകും. പക്ഷേ ഗ്യാസ് നിത്യോപയോഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കാലയളവിൽ നമ്മുടെ ഗ്യാസിനെ പറ്റി ഒരു ഇൻഫർമേഷനാണ് തരുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു കാണുമെന്ന് തോന്നുന്നു. അല്ല എങ്കിൽ അത് എങ്ങനെയാണ് ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റ് കാൽക്കുലേറ്റ് കണ്ടു ചെയ്ത് പിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും അത് എക്സ്പയറി ഡേറ്റ് അല്ല, ഗ്യാസിൻ്റെ ഒരു ടെസ്റ്റ് ട്യൂബ് ഡേറ്റ് ആണ് വരുന്നത്. അതായത് ഗ്യാസിൻ്റെ ഒരു പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അതായത് പ്രഷർ നമുക്ക് എങ്ങനെ അതിൻ്റെ ചേഞ്ചസ് ഉണ്ടോ എന്ന് അതിൽ നിറച്ചിരിക്കുന്ന ആ പ്രഷറിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് കമ്പനിക്കാർ ചെയ്യുന്ന ഒരു ഡേറ്റാണത്. ശരിക്കും ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ല കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു തരാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഒരു ഇയറിനെ 4 ക്വാർട്ടറിൻ്റായിട്ട് തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ജാനുവരി ടു മാർച്ച്, സെക്കൻഡ് ക്വാർട്ടറിൻ്റെ ഏപ്രിൽ ടു ജൂൺ, തേർഡ് ക്വാർട്ടർ ജൂലൈ ടു സെപ്റ്റംബർ, ഫോർത്ത് ക്വാർട്ടർ ഒക്ടോബർ ടു ഡിസംബർ എന്നാണ്. അപ്പം ആദ്യത്തെ ക്വാർട്ടറിന് നമ്മൾ എ എന്നും രണ്ടാമത്തെ ക്വാർട്ടറിന് നമ്മൾ ബി എന്നും മൂന്നാമത്തെ ക്വാർട്ടറിന് നമ്മൾ സി എന്നും നാലാമത്തെ ക്വാർട്ടറിന് നമ്മൾ ഡി എന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച എൻ്റെ ഗ്യാസിൻ്റെ ഡേറ്റ് D20 എന്നാണ്. അല്ല, ഡി എന്ന് പറഞ്ഞാൽ ഡിസംബർ എന്നാണ്. അപ്പം ഡിസംബർ 2020 എന്നാണ്. അതായത് ഒക്ടോബർ ടു ഡിസംബർ ഇതിനിടയിൽ 2020 നമ്മൾ ഈ ഗ്യാസ് കമ്പനിക്കാർ ഓൾറെഡി അത് അവിടെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അല്ല, നമ്മുടെ കയ്യിലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കമ്പനിയെ അറിയിക്കുക. അവരെ ഒന്നുകിൽ വന്ന് അവരെ ചെക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുക. ഇത് ടെസ്റ്റ് ഡ്യൂ ഡേറ്റ് ആണ്, അല്ലാതെ ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കമ്പനിക്കാരിട്ടേക്കുന്ന ഒരു സിമ്പലാണ് ഈ D20 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.